ബ്രസീലിയൻ മൾബറി മോറസ് നിഗ്ര എന്നും അറിയപ്പെടുന്നു. മൊറേസി കുടുംബത്തിൽപ്പെട്ടതും മറ്റു മൾബറി ഇനങ്ങളുടെ ജനുസിൽ തന്നെ പെട്ടതുമാണിത്. ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ രുചിയും വലിപ്പവുമാണ്. ബ്രസീലിയൻ മൾബറി 30 അടി വരെ ഉയരത്തിൽ വളരുന്ന ഒരു ഇടത്തരം ഇല കൊഴിയുന്ന വൃക്ഷമാണ്. ഇടതൂർന്ന ഇലകളുള്ളതുകൊണ്ട് ഇത് വേനൽക്കാലത്ത് ധാരാളം തണൽ നൽകുന്നു. ഇതിൻ്റെ ഇലകൾ ഓവൽ ആകൃതിയുള്ളതും മറ്റു ചെടികളെ അപേക്ഷിച്ച് കടും പച്ച നിറമുള്ളതുമാണ്. ഇനി അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് പറയാം. മറ്റു മൾബറി പഴത്തെ അപേക്ഷിച്ച് വളരെ വലിപ്പമുള്ളതും പച്ചയ്ക്ക് കഴിക്കുമ്പോൾ തന്നെ മധുരമുള്ളതുമാണ് ഈ ബ്രസീലിയൻ മൾബറി. ഇത് പഴുത്ത് പാകമാകുമ്പോൾ പർപ്പിൾ അല്ലെങ്കിൽ കറുപ്പ് നിറമായി മാറുന്നു. ഒപ്പം പഴത്തിന് നല്ല തിളക്കവും ലഭിക്കുന്നു. മൾബറി ഇനത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു ഇനമാണ് ബ്രസീലിയൻ മൾബറി. ഇതിൻ്റെ രുചി എരിവിൻ്റെയും മധുരത്തിൻ്റെയും മനോഹരമായ ഒരു സംയോജനമാണ്. ചുരുക്കി പറഞ്ഞാൽ ബ്ലാക്ക്ബെറി, റാസ്ബെറി, അതോടൊപ്പം സിട്രസ് എന്നിവയുടെയൊക്കെ രുചിയുടെ സാമ്യം വരുന്നു. ഇതിൻ്റെ രുചി മാത്രമല്ല, വളരെയേറെ പോഷകങ്ങൾ അടങ്ങിയ ഒരു പഴം കൂടിയാണിത്. വൈറ്റമിനുകളുടെ നല്ല ഒരു ഉറവിടമാണ്. പ്രത്യേകിച്ച് വൈറ്റമിൻ സി, വൈറ്റമിൻ കെ തുടങ്ങി വളരെയേറെ നാരുകളും ആൻറ്റിഓക്സിഡൻറ്റുകൾ, പൊട്ടാസ്യം, ഇരുമ്പ് തുടങ്ങിയ ധാരാളം ധാതുക്കളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു ലഘു ഭക്ഷണമായി നമുക്ക് കഴിക്കാൻ പറ്റുന്നതോടൊപ്പം ജാം, ജെല്ലി മുതലായ മധുര പലഹാരങ്ങളിലും ഉപയോഗിക്കാം. ഈ മരത്തിനെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞാൽ മനോഹരമായ ഒരു തണൽ വൃക്ഷമായും ധാരാളം പഴങ്ങൾ തൂങ്ങി നിൽക്കുന്ന ഒരു ഓർണമെൻ്റൽ മരമായും ആകർഷണത്തിന് വേണ്ടിയും നമുക്ക് വളർത്താം. ബ്രസീലിയൻ മൾബറി വളർത്താൻ എളുപ്പമാണ്. കാരണം ഇത് വിവിധ മണ്ണിലും വ്യത്യസ്ത കാലാവസ്ഥയിലും വളരുന്ന ഒരിനമാണ്. പൂർണ്ണ സൂര്യപ്രകാശവും നന്നായി വരണ്ട മണ്ണുമാണ് ഇതിന് നല്ലത്. വളരെ കുറഞ്ഞ പരിപാലനം മാത്രം ആവശ്യമുള്ള ചെടിയാണ്. ഇനി പറയാനുള്ളത് ഈ ചെടിയുടെ കീടബാധയെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചുമാണ്. ഇന്ന് നമ്മളിൽ പലരും ചെടികൾ വളർത്തുമ്പോൾ നേരിടുന്ന പ്രശ്നമാണ് വളപ്രയോഗവും കീടബാധയും. അതിനെക്കുറിച്ച് വിശദമായി അറിയാൻ ഞങ്ങളുടെ വെബ്സൈറ്റിലെ പ്ലാന്റിംഗ് ആൻഡ് കെയർ പേജ് സന്ദർശിക്കുകയോ പ്ലാന്റിംഗ് ആൻഡ് കെയർ എക്സിക്യൂട്ടീവുമായി വാട്സപ്പിൽ ബന്ധപ്പെടുകയോ ചെയ്യുക. ഇനിയും ഈ ചെടിയുടെ വളപ്രയോഗവും കീടബാധയും നമുക്ക് പരിശോധിക്കാം. ആരോഗ്യകരമായ വളർച്ചയ്ക്കും സമൃദ്ധമായ ഫലോൽപാദനത്തിനും ബ്രസീലിയൻ മൾബറിക്ക് ശരിയായ വളപ്രയോഗം അത്യാവശ്യമാണ്. ബ്രസീലിയൻ മൾബറി നടുന്നതിന് മുമ്പ് അത് നടാനുദ്ദേശിക്കുന്ന മണ്ണ് ഇളക്കി കളകളോ മറ്റവശിഷ്ടങ്ങളോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്ത് തയ്യാറാക്കുക. 6.5 നും ഇടയിൽ pH ലെവൽ ഉള്ള നല്ല നീർവാർച്ചയുള്ള മണ്ണ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഈ മരം നല്ല രീതിയിൽ തഴച്ചു വളരുന്ന സീസണിൽ 10 അല്ലെങ്കിൽ 14 അനുപാതത്തിൽ സമീകൃത വളം ഉപയോഗിക്കുക. ആ വളപ്രയോഗം 4-6 ആഴ്ച ഇടവിട്ട് വേനൽക്കാലമോ അല്ലെങ്കിൽ ചൂടുകാലത്തിൻ്റെ അവസാനമോ തുടരുക. മരത്തിൻ്റെ പ്രായവും വലിപ്പവും അടിസ്ഥാനമാക്കി നിർമ്മാതാവ് പറയുന്ന ഉചിതമായ ഡോസ് തന്നെ നൽകാൻ പ്രത്യേക ശ്രദ്ധിക്കുക. മറിച്ച് ജൈവവളമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ കമ്പോസ്റ്റോ മറ്റ് അഴുകിയ ജൈവവളങ്ങളോ ഉപയോഗിക്കാം. വളങ്ങൾ ഏതു തന്നെ ഉപയോഗിച്ചാലും ഇതിൻ്റെ ചുവട്ടിൽ നിന്നും 1-1.5 അടിയോ അകലത്തിൽ ഉപയോഗിക്കുക. ഈ മരത്തിന് പതിവായി നനവ് ആവശ്യമാണ്. പ്രത്യേകിച്ച് വരണ്ട കാലാവസ്ഥയിലോ അല്ലെങ്കിൽ മഴ പെയ്യാത്ത ദീർഘമായ കാലയളവിലോ നന്നായി നനയ്ക്കുക. മണ്ണ് ഈർപ്പമുള്ളതാണെന്നും അതോടൊപ്പം വെള്ളം കെട്ടിനിൽക്കുന്നില്ലെന്നും ഉറപ്പുവരുത്തുക. അമിതമായ നനവ് ഒഴിവാക്കാൻ നനവ് നൽകുന്നതിനിടയിൽ മണ്ണ് ചെറുതായി ഉണങ്ങാൻ അനുവദിക്കുക. ഇനിയും നമുക്ക് ഇതിൻ്റെ കീടബാധയും കീടനിയന്ത്രണവും പരിശോധിക്കാം. മുഞ്ഞ അല്ലെങ്കിൽ കാറ്റർ പില്ലറുകൾ പോലുള്ള കീടങ്ങളിൽ നിന്നും വൃക്ഷത്തെ പതിവായി നിരീക്ഷിക്കുക. കീടബാധ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കീടനാശിനികളും ജൈവ കീടനിയന്ത്രണങ്ങളോ പ്രയോഗിക്കുക. അതുപോലെ ഇലപ്പുള്ളി പോലുള്ള സാധാരണ രോഗങ്ങൾ ബാധിക്കുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കുക. അത് ശ്രദ്ധയിൽപ്പെട്ടാൽ കുമിൾനാശിനി ഉപയോഗിച്ച് ഉടനടി തന്നെ ചികിത്സ നൽകണം, അല്ലെങ്കിൽ അത് വൃക്ഷത്തിൽ മൊത്തമായി തന്നെ വ്യാപിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം ഉപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങൾ കൂടി പറയട്ടെ. അടുത്ത് തന്നെ 1-ൽ കൂടുതൽ മരങ്ങൾ ഉണ്ടെങ്കിൽ ഒപ്റ്റിമൽ പരാഗണം നല്ല രീതിയിൽ നടക്കുകയും നല്ല രീതിയിലുള്ള ഫലോൽപാദനം ഉറപ്പുവരുത്തുകയും ചെയ്യാം. വിവിധ തരത്തിലുള്ള ഓരോ ചെടികളെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം.
അത് വളരുന്ന കാലാവസ്ഥ, മണ്ണ്, വളപ്രയോഗം മുതലായവ. തുടർന്നും ഞങ്ങളുടെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓരോ വീഡിയോയിലും വരുന്ന ചെടികൾ നിങ്ങൾക്ക് പരിചിതമായതും വിദേശിയും ഒക്കെ ആവാം. പരിചയമുള്ള ചെടികൾ ആണെങ്കിൽ ആ ചെടിയുടെ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് സവിശേഷതകൾ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ നിർബന്ധമായും വീഡിയോകൾ കാണുക. തുടർന്ന് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം പലതരം ചെടികളെക്കുറിച്ച് കൂടുതൽ അറിയാനായി സബ്സ്ക്രൈബ് ചെയ്യുക.